السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك، اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه، اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم، أما بعد. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر، صدق الله، صدق الله مولانا العظيم. സർവാദരണീയരായ സാദാത്തുക്കളെ, പ്രഗത്ഭരായ ഉലമാക്കളെ, ഈ സദസ്സിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കൊല്ലം തോറും നാം നടത്താറുള്ള 29-ാം രാവ് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള ഈ രാവ് ശൈഖുനയെ കാത്തിരിക്കുകയാണ് എൻ്റെ മുമ്പിലുള്ള എല്ലാ ജനങ്ങളും എന്ന തിരിച്ചറിവുള്ളതുകൊണ്ട് ഒരു വലിയ വഴുതു പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഉസ്താദ് ഈ വേദിയിൽ എത്രയും പെട്ടെന്ന് എത്തുമെന്നാണ് പറഞ്ഞത്. എത്തുന്നത് വരെ ആ സമയം ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേജിൽ ഒരുപാട് ആലിമ്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും അല്പാൽപ്പം സംസാരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഏതായാലും അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രം ഓർമ്മപ്പെടുത്താം. സൂറത്തുൽ ഖദറാണ് ഞാൻ ഓതി വെച്ചത് എന്നറിയാത്ത ഒരു ചെറിയ കുട്ടി പോലും ഈ സദസ്സിൽ ഉണ്ടാവില്ല. എല്ലാവർക്കും മനഃപ്പാഠമായി അറിയാവുന്ന ഈ കൊച്ചു അധ്യായം ഇതിലുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ മഹത്വവും, ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് തറപ്പിച്ച് നമുക്കാർക്കും പറയാൻ കഴിയില്ല. റമദാനിൽ ഒരു രാവെന്നെ തറപ്പിച്ച് പറയാൻ കഴിയും. എന്നാൽ അക്സറു ഉലമാഉം പറഞ്ഞത് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നമ്മളെ പഠിപ്പിച്ചു. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുമ്പം ഇൽതമിസൂഹ ഫിൽ വത്രി മിനൽ അശ്രിൽ ലവാഹിരി മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ആ പുണ്യരാവിനെ പ്രതീക്ഷിക്കുക, നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് ഹബീബായ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? അവസാനത്തെ പത്തിന്റെ ഒറ്റയിട്ട രാവിലാണ് എന്ന് തീർച്ചപ്പെടുത്തുന്ന ശബ്ദമല്ല. അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം, നിങ്ങൾ അന്വേഷിച്ചോളൂ. അങ്ങനെ മുത്തുനബി ഒരു സാധ്യതയുടെ വാതായനം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നതോടുകൂടെ
നമുക്ക് ഏകദേശം ഒരു ഉറപ്പ് ലഭിക്കുകയാണ്. അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ എന്തായാലും ലൈലത്തുൽ ഖദർ വരും എന്ന് ആ പ്രതീക്ഷയിലാണ് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ പലയിടങ്ങളിലായി സജീവമാവുകയാണ്. 21-നൊരു സ്ഥലത്ത്, 23-നൊരു സ്ഥലത്ത്, 25-നൊരു സ്ഥലത്ത്, 27-ന് മറ്റൊരു സ്ഥലത്ത്, 29-ന് മറ്റൊരിടത്ത്, വിവിധ സ്ഥാപനങ്ങളിലും മറ്റുമായി നമ്മുടെ ഈ രാവുകൾ ഹയാത്താക്കുമ്പോൾ ഒരു കൂട്ടർ പുറത്തു നിന്ന് ഇതിനെ കൊഞ്ഞനം കുത്തി കഴിയും. അതേസമയം നമ്മളെപ്പോലുള്ള സാധുക്കള് ഏതാണ് ഈ രാവ് എന്നൊരു പിടുത്തവുമില്ലാതെ 21-നും 23-നും 5-നും 7-നും 9-നും സംഘടിപ്പിക്കുന്ന മുഴുവൻ പരിപാടികളിലും പോയി പങ്കെടുക്കാൻ പറ്റുമോ നോക്കും. ഈ കുശുമ്പും കുറുമ്പും ഒന്നും കേൾക്കാൻ നമ്മൾ നിൽക്കൂല. ഈ 5 സദസ്സിലും അങ്ങ് സജീവമാകുക എന്ന് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുന്നവനും അങ്ങനെ സാധിച്ചവനും ലൈലത്തുൽ ഖദർ 90% ലഭിച്ചു എന്ന് പറയാം. അവിടേക്ക് അങ്ങ് എത്തുകയാണ്. ഇത് വലിയ ഭാഗ്യമാണ്. അതിനുള്ള അവസരങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ നേതാക്കളും നമുക്കൊരുക്കിത്തരുന്നത്. അൽഹംദുലില്ലാ, എല്ലാ കൊല്ലവും ഇവിടെ നടക്കാറുള്ളത് 29-ാം രാവിനാണ്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദറിനെ ഇത്ര ബഹുമാനത്തോടെ മുസ്ലിം ഉമ്മത്ത് നോക്കിക്കാണാൻ കാരണം എന്താണ്? ലൈലത്തുൽ ഖദറിന്റെ ബഹുമാനം തന്നെ. അത് ഖുർആൻ ഭംഗിയായി പറഞ്ഞ ഒരു സൂറയാണ് സൂറത്തുൽ ഖദർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനതിന്റെ അർത്ഥം മാത്രം പറയുകയാണ്. വിശദമായ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കാൻ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നിശ്ചയം ഖുർആൻ ഇറക്കിയിരിക്കുന്നത്, ഖുർആൻ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഖദറിന്റെ രാത്രിയിലാണ്. പടച്ച റബ്ബ് പറയുന്നു ലൈലത്തുൽ ഖദറിന്റെ പ്രഥമ ബഹുമാനം, ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ ബഹുമാനം മറ്റൊന്നുമല്ല ഖുർആൻ ഇറക്കപ്പെട്ട രാത്രിയാണെന്നതാണ്. ഖുർആൻ ഇറക്കിയ രാത്രിയാണെന്നതാണ് ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ ബഹുമാനം. എന്താ അല്ലാഹു ഇങ്ങനെ പറയാൻ കാരണം? ഖുർആൻ ഇറക്കിയ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അത് തന്നെയാണ് ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ ബഹുമാനം. അവിടുന്ന് പറഞ്ഞു തുടങ്ങാൻ കാരണം ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കലാമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ള വെളിച്ചമാണ്. ആ വെളിച്ചം അല്ലാഹു അവതരിപ്പിക്കുകയാണ്. എങ്ങോട്ടാ അവതരിപ്പിച്ചത്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ കൽബിൽ ഇറക്കി എന്നാ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേക്ക് സമയം വൈകും. നബി തങ്ങളുടെ കൽബിലേക്ക് ഇറക്കി എന്നാ പറഞ്ഞത് ഖുർആനെ. ആ കൽബെന്താ സാധനം? അത് നൂറാണ്. വീണ്ടും നൂറാണ് ഖുർആൻ. നൂറാണ് ഖുർആൻ ഇറങ്ങിയ കൽബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും നൂറാണ്. കഴിഞ്ഞില്ല. ഖുർആൻ ഇറങ്ങിയത് റബ്ബിൽ നിന്നാണ്. ആ റബ്ബും നൂറാണ്. അല്ലാഹു നൂറു സമാവാതി വല്ലാറു. അള്ളാഹുവിനെ പറ്റി നൂറെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയെ പറ്റി പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിനെ പറ്റി പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. വത്തബഉ നൂറല്ലദീ ഉൻസില മഅ, വിശുദ്ധ ഖുർആനിനെ പറ്റി പ്രകാശം എന്നല്ല പറഞ്ഞു. ഇനി മുത്തുനബിയെ കുറിച്ച് തന്നെ ഖുർആൻ നൂറ് എന്ന് പ്രയോഗിച്ച 2-3 സ്ഥലങ്ങളുണ്ട്. അതിൽ അല്ലാഹു നൂറു സമാവാതി വല്ലർ എന്ന ആയത്തിൽ തന്നെ നൂറുൻ അലാ നൂർ, ഈ പ്രയോഗത്തിന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ ചിലർ അർത്ഥം കൊടുത്തത് കാണാം. നൂറുൻ അലാ നൂർ, വിശുദ്ധ ഖുർആൻ ആകുന്ന വെളിച്ചം, മുഹമ്മദ് റസൂലുള്ളാഹി ആകുന്ന ഹൃദയം ആ വെളിച്ചത്തിൽ അവതരിക്കുകയാണ്. അവിടെ ആ വെളിച്ചം ഡബിളായി. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ തിരുനബിയുടെ വിശുദ്ധ ഹൃദയം പ്രകാശമാണ്. ഇരുട്ടിന്റെ ഒരു ചെറിയ കണിക പോലും ആ ഹൃദയത്തിൽ എവിടെയും മഷിയിട്ട് തെരഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. തെളിഞ്ഞ ഹൃദയമാണ് ബഹുമാനപ്പെട്ട ബീവി ഹലീമ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം.
ഒരു വയസ്സ് പോലും പ്രായമാകുന്നതിന്റെ മുമ്പ് എന്റെ അടുത്ത് മുല കുടിക്കുന്ന പ്രായത്തില് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിറഞ്ഞ സദസ്സിൽ എല്ലാവരും സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിലും ശബ്ദല്ല, അങ്ങനെ പോരാ. ഈ സദസ് അല്ലാഹു കബൂലാക്കുന്നത് സലാമും കൊണ്ടും സ്വലാത്തും കൊണ്ടും ആവണം. മുത്തുനബിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്തും സലാമും പറയാന്ന് പറഞ്ഞാൽ അതൊരു ആവേശമാണ്. റസൂലുള്ളാന്റെ മദഹാണ് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നതും. നമ്മൾ ഇത്ര ഉഴപ്പൻ കളി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മൂമിനായ മനുഷ്യനാണോ അവന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും പറയാതിരിക്കാൻ കഴിയില്ല. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞത് കാണാം, വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. മുഅ്മിനീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടവര് അസ്ഹാബുൽ യമീനിന്റെ ലിസ്റ്റിൽപ്പെട്ടവൻ മനുഷ്യൻ അസ്ഹാബുൽ യമീനിന്റെ ലിസ്റ്റിൽപ്പെട്ടവനാണെങ്കിൽ വലത് കയ്യിൽ കിതാബ് കിട്ടി സ്വർഗത്തിൽ പോകേണ്ട കക്ഷികളാണെങ്കിൽ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, അക്കക്ഷികളിൽ നിന്ന് നബിയെ തങ്ങൾക്ക് നിരന്തരം സലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത്. ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, ഇങ്ങനെ നിരന്തരം നബി തങ്ങളെ വിളിച്ച് സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം, ഈ വിഷയത്തെ കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റാത്ത വിഭാഗം പുത്തനാശയക്കാർ, അവരെന്നും ഇതിനൊക്കെ എതിരായിരിക്കും. അവരിങ്ങനെ ഒരു സലാത്തുണ്ടോ എന്ന് ചോദിച്ച് നടക്കും. അതേസമയം മോമിനീങ്ങൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഖുർആൻ പറഞ്ഞു, നബിയെ ഫസലാമുൽ ലഖ മിൻ അസ്ഹാബിൽ യമീൻ. ഈ ആയത്തിന് വേറെയും വിശദീകരണമുണ്ട്, പക്ഷേ ഒരു വളവും തിരിവും ഒന്നും ആവശ്യമില്ലാത്ത വിധം ആ ആയത്തിന്റെ നേരെ അർത്ഥതലമാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ യുസല്ലിമൂന അലൈക കുല്ല വഖ്തിൻ വഹീൻ. നബിയെ എപ്പോഴും തങ്ങൾക്ക് ഇങ്ങനെ സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മുഅ്മിനീങ്ങൾ. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഉറക്കെ സ്വലാത്ത് ചെല്ലണം, സലാം പറയണം. മുത്തുനബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ സ്വലാത്തും സലാമും ഒരുമിച്ച് ലഭിക്കുകയാണ്, രണ്ടും കൂടെ ഒരുമിച്ച് ലഭിക്കുകയാണ്. ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത്. ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി, തങ്ങള് ഒരു വയസ്സ് പോലും പ്രായമാകുന്നതിന്റെ മുമ്പ് മുത്തുനബിക്ക് ഞാൻ കൊടുത്തിരുന്നത് എന്റെ വലത്തെ മുലയാണ്. ഹലീമ ബീവി പറയാണ്, നബി തങ്ങളുടെ കൂടെ പാല് കുടിച്ചിരുന്ന എന്റെ സ്വന്തം മകൻ ലംറത്ത്, ആ ലംറത്തിന് ഞാൻ കൊടുത്തിരുന്നത് ഇടത്തെ മുലയാണ്. ഒരു ദിവസം ലംറത്ത് ഉറങ്ങുകയാണ്, ഞാൻ മുഹമ്മദുനിൽ മുസ്തഫ തങ്ങൾക്ക് ഇതെന്നാ പറയുന്നത് അറിയോ, റസൂലുള്ള വളർന്നു, വലുതായി, 40 വയസ്സ് തികഞ്ഞു, പക്വതയെത്തി, നുബുവത്ത് കിട്ടി, ഹിജറ പോയി, മദീനയിലെത്തി, അതിന്റെയൊക്കെ ശേഷമാണ് ഹലീമ ബീവി ഈ കാര്യം പറയുന്നത്. ചെറുപ്പത്തിലെ അനുഭവം, എന്റെ കുഞ്ഞുമോന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കണ്ട ഒരത്ഭുതം, വലത്തെ മുലയിലെ പാല് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കുഞ്ഞിനെ തിരിച്ചു കിടത്തി, എന്റെ കുഞ്ഞിനെ ഞാൻ തിരിച്ചു കിടത്തി, ഇടതുഭാഗത്തേക്ക് തിരിച്ചു കിടത്തിയിട്ട് എന്റെ ഇടത്തെ മുലയുടെ കണ്ണ് കുഞ്ഞിന്റെ വായിൽ തിരുകിക്കൊടുത്തപ്പോൾ കുഞ്ഞ് പാല് കുടിച്ചില്ല, മുല കുടിക്കാൻ വിസമ്മതിച്ചു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽഖസാഇസുൽ കുബ്രയിൽ എഴുതുന്നത് കാണാം, എന്തുകൊണ്ടേ മുല കുടിക്കാതിരുന്നത് ഈ കുഞ്ഞ്, ഒരു വയസ്സുപോലും ആകാത്ത കുഞ്ഞ്, മുല കുടിക്കാൻ എന്റെ കൂടെ മറ്റൊരു പാർട്ട്ണറും കൂടെ ഉണ്ട് എന്ന ബോധമാണ് കുഞ്ഞ് മുല കുടിക്കാതിരിക്കാൻ കാരണം. അപ്പൊ കുഞ്ഞ് ചിന്തിക്കുകയാണ്, ഈ മുല, ഇത് ലംറത്തിൻ്റെതാണ് ഈ മുലയിലെ പാല്, എന്റേത് വലത്തെ മുലയിലെ പാലാണ്, എന്റെ ഉമ്മ എനിക്ക് അനുവദിച്ചത് എന്നും തരാറുള്ളത് അതാണ്. അപ്പൊ ലംറത്ത് സ്ഥലത്തില്ലെങ്കിൽ, ലംറത്ത് ഉറങ്ങുകയാണെങ്കിൽ അവന്റെ മുലയിലെ പാല് ഞാൻ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരാന്റെ ഹക്കിൽ കൈയിട്ടു വരലാണ്. അത് ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നീതിയും ക്രമവും പ്രസംഗിക്കാനുള്ള എനിക്ക് ചേർന്ന പണിയല്ല. ചെറുപ്പത്തില് ഒരു വയസ്സ് പോലും പ്രായമാകുന്നതിന്റെ മുമ്പ് മുത്തുനബിയുടെ ഹൃദയത്തിന്റെ വെളിച്ചം ഇതാണെങ്കിൽ ഈ നൂറാകുന്ന ഹൃദയത്തിലേക്ക് നൂറാകുന്ന വിശുദ്ധ ഖുർആനും കൂടെ ഇറങ്ങി, നൂറുന്നാലാ നൂർ, വെളിച്ചത്തിനുമേൽ വെളിച്ചം,
അവിടെ സ്ഥിരപ്പെട്ടതിൻ്റെ ശേഷം പിന്നെയും വളർന്ന് വലുതായി ബോധം വെച്ച് നുബുവത്തൊക്കെ കിട്ടിയതിൻ്റെ ശേഷം ഈ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ നബിയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരുട്ടുണ്ടോന്ന് ഇങ്ങനെ ടോർച്ച് അടിച്ചു നോക്കുന്ന ചില വിഡ്ഢികളുണ്ട്. ഇവരെ പറ്റി നമ്മൾ എന്തു പറയും? നുബുവത്തിന്റെ ശേഷവും നബിതങ്ങളിൽ നിന്ന് അപാകതകളും മറ്റും സംഭവിക്കുമോന്ന് അവരന്വേഷിച്ച് ഇങ്ങനെ നടക്കുക പറ്റില്ല. മുത്തുനബി ഡബിൾ വെളിച്ചമാണ്. മുത്തുനബിയുടെ ഖുർആനും മുത്തുനബിയും കൂടെ കൂടുമ്പം വെളിച്ചത്തിനു മേൽ വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ അദ്ദേഹത്തിന് ഈ ആയത്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വന്നു. അയാൾ ഖുർആന്റെ തഫ്സീർ എഴുതിയതൊന്നും അല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ അദ്ദേഹത്തിന് ഈ ആയത്ത് വലിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യം വന്നു. അപ്പൊ അയാൾ അതിന് എഴുതിയൊരർത്ഥമുണ്ട്. ഞാൻ പറയുന്നത് എന്റെ മനസ്സിനെ അത് വല്ലാതെ ബോധിച്ചു. കാരണം പദാനുപത അർത്ഥമല്ലല്ലോ ഖുർആന്റെ വ്യാഖ്യാനം, അത് തഫ്സീറാണ്. അയാൾ പറയാണ് നൂറു നാലാ നൂർ, ദൈവദൂതന്റെ ഹൃദയത്തില് ഈ സമ്പൂർണ്ണ വെളിച്ചമായ ഖുർആൻ അങ്ങ് ഇറങ്ങിയപ്പം നൂറു നാലാ നൂർ, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണ്, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണ്. അതിനയാൾ ഭാഷാന്തരം നൽകിയത് അങ്ങനെയാ, നൂറു നാലാ നൂർ. ഞാൻ പറയുന്നത് തിരുനബിയുടെ ഹൃദയത്തിന് വെളിച്ചവും ചന്തവും വർദ്ധിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതോടുകൂടെ. അപ്പോൾ ഖുർആൻ നൂറാണ്, നബിതങ്ങളുടെ ഹൃദയം നൂറാണ്. ഖുർആൻ ഇറങ്ങുമ്പോൾ തിരുനബി ഇരുന്നിരുന്ന മലയും നൂറു മലയാണ്. ഹിറാഗുഹയുള്ളത് ജബലുന്നൂറിലാണ്, ജബലുന്നൂറിലാണ്, അതും നൂറാണ്. അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ ഇറങ്ങിയത്, അള്ളാഹു നൂറാണ്. അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞത് കാണാം, നൂറും മിൻ നൂർ ഇലാ നൂരിൻ അലാ നൂർ, നൂറും മിൻ നൂർ ഇലാ നൂരിൻ അലാ നൂർ. നൂറാകുന്ന അള്ളാഹുവിൽ നിന്ന് നൂറാകുന്ന വിശുദ്ധ ഖുർആൻ, നൂറാകുന്ന പർവ്വതത്തിലുള്ള നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിലേക്ക് അവതരിപ്പിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിൽ നാലു വെളിച്ചങ്ങളുടെ സമ്മേളനമാണ്. നാലു വെളിച്ചങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പിന്നെ അവിടെ ഇരുട്ടന്വേഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ സമ്പൂർണ്ണ വെളിച്ചമാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം. അത് നടന്നത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നത്. ഒന്നാം ആകാശത്തേക്കുള്ള ഇറക്കത്തെ കുറിച്ചാ പറയുന്നത് മൊത്തത്തിലുള്ള. പിന്നീട് ആവശ്യാനുസരണം പതുക്കെ പതുക്കെ 23 കൊല്ലക്കാലങ്ങളെ കൊണ്ട് ഭൂമിയിലേക്കും ഇറങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിശുദ്ധ ഖുർആൻ സത്യമാണ്. സത്യമായ ആശയങ്ങളുടെ, സത്യമായ ആശയങ്ങൾ എല്ലാം ഒരുമിച്ച് വച്ചിരിക്കുന്ന, മാന്യതക്ക് നിരക്കാത്ത ഒരു വചനം പോലും കാണാൻ പറ്റില്ല, അസത്യമായൊന്നും കാണാൻ പറ്റില്ല, വൈരുദ്ധ്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ, ഖുർആനിനെ പറ്റി അള്ളാഹു പറഞ്ഞത് തന്നെ വബിൽ ഹഖ് അംസൽനാഹു വബിൽ ഹഖ് നസൽ എന്നാണ്. വബിൽ ഹഖ് അംസൽനാഹു വബിൽ ഹഖ് നസൽ, സത്യവുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ഖുർആനിനെ നമ്മൾ അവതരിപ്പിച്ചത്. സത്യവുമായി ബന്ധപ്പെട്ടേ ആ ഖുർആൻ ഇറങ്ങിയിട്ടും ഉള്ളൂ. എന്തിനാ അങ്ങനെ രണ്ടും കൂടെ പറയുന്നത്? ഖുർആൻ ഇറക്കിയത് ഹക്കോടുകൂടെയാണെങ്കിൽ ഇറങ്ങിയതും അങ്ങനെ ആവൂലേ? അല്ല, ഖുർആൻ ഇറങ്ങുന്നതിന്റെ ഇടയിൽ മധ്യവർത്തിയുണ്ട്, സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹു തആല ഇറക്കുമ്പോ അത് സംശുദ്ധമാണെങ്കിലും ഇറക്കുന്നതിന്റെ ഇടയിലുള്ള മധ്യവർത്തി ഇതിൽ കളിച്ചാ വിഷയം കഴിഞ്ഞു. അല്ലാഹ് പറയാണ് അവിടെയും ഒന്നും നടന്നിട്ടില്ല. വബിൽ ഹഖ് അംസൽനാഹു എന്നത് മാത്രമല്ല, വബിൽ ഹഖ് നസൽ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതും പരിപൂർണമായി സത്യമായിട്ടാണ്. ഇറങ്ങിയടത്തും വെള്ളം ചേർന്നിട്ടില്ല, ഇറക്കിയടത്തും ചേർന്നിട്ടില്ല. വളരെ പരിശുദ്ധമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇറക്കിയ രാവാണ്, അതാണ് ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ മഹത്വം. എന്തേ ഖുർആൻ ഇറക്കാൻ അല്ലാഹു ലൈലത്തുൽ ഖദർ തന്നെ തെരഞ്ഞെടുത്തത്? സൂറത്തുൽ ബഖറയിൽ റമദാൻ മാസത്തിലാ ഖുർആൻ ഇറങ്ങിയതെന്ന് കാണാ. ശഹ്റു റമദാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കണം, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് റമദാൻ മാസത്തിലാണോ രാത്രിയാണോ പകലാണോ എന്നൊന്നുമില്ല. അത് സൂറത്തു ദുഹാനില്ലെന്ന് പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക,
അനുഗ്രഹീതമായ രാവിലാണ് ഖുർആൻ ഇറക്കിയത്, അതോടുകൂടെ രാത്രിയാണെന്ന് വന്നു. ആദ്യത്തെ ആയത്തോടുകൂടെ അൽബഖറയിലെ ആയത്തോടുകൂടെ റമദാനിലാണെന്ന് വന്നു. സൂറത്തു ദുഹാനിലെ ആയത്തിന് പല അർത്ഥങ്ങളും വിശദീകരണങ്ങളും നമുക്കറിയാം. പ്രബലമായ അർത്ഥം ലൈലത്തുൽ ഖദറാണ്. അങ്ങനെ വരുമ്പോൾ അത് രാത്രിയാണെന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ ഏതു രാത്രിയാണ്? അത് സൂറത്തുൽ ഖദറിലാ തീരുമാനമാകുന്നത്. രാത്രി തന്നെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ? ഖുർആൻ ഇറക്കാൻ രാത്രി തന്നെ തെരഞ്ഞെടുത്തു. 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ഒരു രാവ്, അത് രാവ് തന്നെയാക്കിയതെന്തേ? ഈ സമയം പകലാക്കിക്കൂടായിരുന്നോ? എന്തേ അത്? ലൈലത്തുൽ ഖദർ എന്തുകൊണ്ടാ രാത്രിയായത്? പകലായി കൂടായിരുന്നോ? പറ്റില്ല. പകലും രാത്രിയും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇബാദത്തിന് ഏറ്റവും കൂടുതൽ ഹൃദയ സാന്നിധ്യം കിട്ടുന്നത് രാത്രിയാണ്. പകല് നിങ്ങൾ 100 വട്ടം സുബ്ഹാനല്ലാഹ് പറയുന്നതിനേക്കാൾ അർദ്ധരാത്രിയിലൊരൊറ്റ തവണ എല്ലാം അടങ്ങിക്കിടക്കുന്ന ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ഇടനെഞ്ചിൽ ആ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ മുഴങ്ങും. അതാണ് ഒരു റബ്ബിഗ്ഫിർലി പറഞ്ഞാൽ അത് ശരിക്കും വേദനിച്ചുകൊണ്ട് പറയും. അല്ലാഹുമ്മ അഅ്തഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന ദിക്റ് ചൊല്ലുമ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സറിഞ്ഞു ചൊല്ലാൻ പറ്റും. അത് രാത്രിയുടെ പ്രത്യേകതയാണ്. അല്ലാഹു തആല സൂറത്തുൽ മുസമ്മിലിൽ നബിതങ്ങളോട് രാത്രി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അല്ലാഹ് കാരണം പറഞ്ഞത് ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതുഅൻ വഅഖ്വമു ഖീല. എന്തേ പകൽ നിസ്കരിച്ചാ പോരെ? ഈ രാത്രി നിസ്കാരം തഹജ്ജുദ് എന്തേ രാത്രിയാക്കിയത്? ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതുഅൻ വഅഖ്വമു ഖീല. രാത്രി സംഭവിക്കുന്ന ഏതൊരു കാര്യവും, അത് പ്രാർത്ഥനയാവട്ടെ, ആരാധനയാവട്ടെ, വഅളാവട്ടെ, പ്രസംഗമാവട്ടെ, ഒഴിഞ്ഞിരുന്നുള്ള ആലോചനയാവട്ടെ, ഫിക്റാവട്ടെ, എന്തോ രാത്രി നടക്കുന്ന സംഗതി ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതുഅൻ വഅഖ്വമു ഖീല, അതിന് സ്വാധീനം കൂടുതലാണ്. അത് ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറും, ഹൃദയ സാന്നിധ്യത്തോടെ ചൊല്ലാൻ കഴിയും, നിർവഹിക്കാൻ കഴിയും. പകലുകളുടെ ഒച്ചപ്പാടുകൾക്കിടയിൽ, ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ നമ്മുടെ മനസ്സ് മറ്റെവിടേക്കെങ്കിലും ചിന്നിച്ചെതറിപ്പോയി നമ്മുടെ മനസ്സിലുള്ളതൊന്ന് നാക്കിലുള്ളതൊന്ന് അങ്ങനെയൊന്നും വരൂല. മനസ്സാന്നിധ്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, വാക്ക് നേരെ ചൊവ്വേ വരും, നേരെ ചൊവ്വേ വരും, നല്ല ഇഖ്ലാസോടെ, നല്ല വൃത്തിയോടെ അത് സംഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വഴതുകൾക്കില്ലാത്ത സ്വാധീനം പഴയകാലത്തെ പതിരാ വഴതുകൾക്കുണ്ടായിരുന്നു, പതിരാ വഴതുകൾക്കുണ്ടായിരുന്നു അല്ലേ? ബഹുമാനപ്പെട്ട കോയ ഉസ്താദിനെ പോലെയുള്ളവരൊക്കെ പതിരാ വഴതുകൾ പറഞ്ഞപ്പം നമ്മളാ 12 മണി കഴിഞ്ഞിട്ട് ആ വഴതിങ്ങനെ കേൾക്കുമ്പോൾ അത് മനസ്സിലേക്ക് ഇങ്ങനെ തുളച്ച് കയറും. അതാ സമയത്തിന്റെ പ്രത്യേകതയും കൂടെയാണ്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതുഅം വഅഖ്വമു ഖീല. അതുകൊണ്ട് ഈ ശാന്തമായ സമയം, ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയം, ഏറ്റവും നല്ല സമയം അല്ലാഹ് തെരഞ്ഞെടുത്തു ഖുർആൻ ഇറക്കാൻ. ഫീ ലൈലത്തിൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വമെന്ന് നബിയെ തങ്ങൾക്കറിയുമോ? അതൊരു സംഭവ ബഹുലമായ രാവാണ്. വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ, ഒരു സംഗതി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പം അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണെങ്കിൽ, മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് മാത്രമാണ് ഖുർആൻ വമാ അദ്രാക് എന്ന പ്രയോഗം നടത്തുക.
അതെന്താണെന്ന് നബിയെ തങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് സംഭവ ബഹുലമായി അവതരിപ്പിക്കും. വമാ അദ്റാക, ഖുർആനിൽ എവിടെയൊക്കെ വമാ അദ്റാക വന്നിട്ടുണ്ടോ അതൊക്കെ എടുത്തു നോക്കി. അങ്ങനെയായിരിക്കും, സ്വർഗത്തെ പറ്റിയായിരിക്കും, നരകത്തെ പറ്റിയായിരിക്കും, പരലോകത്തെ പറ്റിയായിരിക്കും, യൗമുദ്ദീനിനെ പറ്റിയായിരിക്കും, ഇങ്ങനെ വന്നിട്ട് ലൈലത്തുൽ ഖദറിനെ പറ്റിയായിരിക്കും. എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആ സംഗതി. ഇവിടെ നിന്ന് നമ്മൾ എത്ര വലിയ ഇമാജിനേഷൻസ്, എത്ര വലിയ സങ്കല്പങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വന്നാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന്റെ റിയാലിറ്റി, ഹഖീഖത്ത്, അതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ സങ്കല്പങ്ങളെ തോൽപ്പിക്കുന്നതായിരിക്കും. എങ്ങനെയായാലും എന്തൊക്കെയോ ചില സങ്കല്പങ്ങളെ നടത്താൻ പറ്റുള്ളൂ, കാണുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരിക്കും. യാഥാർത്ഥ്യം എന്താന്ന് പിടികിട്ടാത്ത വിഷയത്തെക്കുറിച്ച് മാത്രമേ അല്ലാഹു മാ അദ്റാക്ക് എന്ന പ്രയോഗം നടത്തുള്ളൂ. അതുപോലെ തന്നെ ഒമാ യുദ്രീഖ് എന്ന പ്രയോഗവും, അത് തമ്മിലൊരു ചെറിയ അന്തരമുണ്ട് എന്ന് മാത്രം, ചെറിയൊരു വ്യത്യാസം. ഒമാ അദ്റാക്ക് എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു നമ്മൾക്ക് മനസ്സിലാകും വിധം ഒരു സാമ്പിൾ പറയും അതിന്, അതിന്റെ ശേഷം അത് ഇന്നതാണ്, ഇന്ന രൂപത്തിലൊക്കെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലളിതമായി ഇങ്ങനെ മനസ്സിലാക്കാന്ന് പറയും. ഒമാ യുദ്രീഖ് പറയുകയാണെങ്കിൽ ഓരോ സാമ്പിൾ പോലും പറയൂല, അത് തീർത്തു ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് അങ്ങ് പോകും. ഒമാ യുദ്രീഖ ലഅല്ലഹു യസക്ക ഔ യദക്കറു ഫതൻഫഅഹു ദിക്റ വമാ യുദ്രീഖ ലഅല്ല സാഅത തകൂനു ഖരീബ, അങ്ങനെ തുടങ്ങിയ കുറെ ആയത്തുകളുണ്ട് അവിടെ. ഒന്നും ഒമാ യുദ്രീഖ് പറഞ്ഞാൽ പിന്നെ ആ വിഷയം വിശദീകരിക്കൂല, ചോദിച്ചങ്ങ് പോവുക. അതേസമയം ഒമാ അദ്റാക്ക് പറഞ്ഞാൽ വിശദീകരിക്കും. വമാ അദ്റാക മഹിയ, എന്താണ് നരകം എന്ന് നബിയെ തങ്ങൾക്ക് അറിയോ, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ, നാറുൻ ഹമിയ, നാറുൻ ഹമിയ, ചുട്ടു പൊള്ളുന്ന തീയാണ്. അത് വെച്ച് നിങ്ങൾക്ക് എന്തും സങ്കല്പിക്കാം, അത്ര തന്നെ ഉള്ളൂ, അത് അതിന്റെ യാഥാർത്ഥ്യമല്ല. ചുട്ടു പൊള്ളുന്ന തീ, അത് നമുക്ക് എങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സങ്കല്പിക്കാം. എന്നാലും പറഞ്ഞു തന്നു ഞാറുൻ ഹാമിയ, അങ്ങനെ ഒരു വിശദീകരണം ഉണ്ടാവൂല ഒമാ യുദ്രീഖ് കഴിഞ്ഞാൽ. ഇവിടെ ഒമാ അദ്റാഖ് എന്ന പ്രയോഗമായതുകൊണ്ട് ലൈലത്തുൽ ഖദർ നമുക്ക് മനസ്സിലാകും വിധത്തിൽ ഒരു സാമ്പിൾ പറയാണ് അല്ലാഹു. ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ, ഈ ഒരു മുഖദ്ദിമാത്തുകളൊക്കെ എന്തിനാ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ, ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ എന്ന് പറയുന്ന സ്ഥലത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടാനാ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ഖദ്രിന്റെ രാത്രി എന്ന് പറയുന്നത് 1000 രാവിനേക്കാൾ മഹത്വമുള്ള രാവാണ്. ഭൂരിപക്ഷം മുഫസ്സിറുകളും പറഞ്ഞതനുസരിച്ച് അൽഫിന് കറക്റ്റ് 1000 എന്ന അർത്ഥം കൊടുത്താൽ തന്നെ 83 വർഷവും 4 മാസവും ഉണ്ടാവും. 83 വർഷവും 4 മാസവും ഉണ്ടാവും എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ. 83 വർഷവും 4 മാസവും എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ഒരു മനുഷ്യന് കിട്ടിയേക്കാവുന്ന പരമാവധി ദീർഘായുസാണ് അല്ലേ? 83 വയസ്സൊക്കെ ഒരാൾ ജീവിച്ചു പറഞ്ഞാലേ നല്ലോണം കിട്ടീന്ന് പറയും നമ്മളില്ലേ. വാപ്പ മരിച്ചു ഉസ്താദ് എത്രാമത്തെ വയസ്സിലാ മരിച്ചു ചോദിച്ചാൽ 84 85 ആയിരുന്നു പറഞ്ഞാ നമ്മൾ കുഴപ്പമില്ലല്ലോ എന്ന് പറയും. കാരണം അത്യാവശ്യം കിട്ടിയെന്ന് നമ്മൾ വിധി എഴുതും. നമ്മളൊക്കെ ഇപ്പൊ 80 പോയിട്ട് 60 തന്നെ എത്തുമെന്ന് പേടിയാ അല്ലേ? അങ്ങനെ കണക്കൂട്ടി നോക്കിയിട്ട് മുന്നിൽ കാണുന്ന സംഗതികളൊക്കെ കാണുമ്പോൾ 60 തന്നെ എത്തുമെന്നൊരു പേടി. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, 83 വർഷം ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ചുരുക്കം ദീർഘായുസാണെങ്കിൽ, ചുരുക്കം വലിയ സൗഭാഗ്യമായ ദീർഘായുസാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് ഓരോ കൊല്ലത്തിലും റമദാനിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചു തരുന്നെങ്കിൽ 83 കൊല്ലം ചെയ്താൽ കിട്ടുന്ന ഇബാദത്തിന്റെ കൂലി ഈ ഒരൊറ്റ രാത്രിയിൽ തരുന്നുണ്ടെങ്കിൽ എന്തേ നമുക്ക് റമദാനിലെ മുഴുവൻ രാത്രിയും അതിനുവേണ്ടി അധ്വാനിച്ചൂടെ? 30 രാവു ഉറക്കൊഴിക്കാനൊന്നും കഴിയൂല എന്ന് പറഞ്ഞേക്കാം, എന്നാൽ എല്ലാ രാത്രിയും 1 മണിക്കൂറെങ്കിലും അത്താഴത്തിന്റെ മുമ്പ് നമ്മൾ എഴുന്നേറ്റ് ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, 30 രാത്രിയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പല്ലേ അക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ കിട്ടിയും? ഇതിലേതോ ഒരു രാവാവുമല്ലോ. അതിൽ 1 മണിക്കൂർ കിട്ടിയാൽ തന്നെ തറാവീഹും വിത്രും ഒക്കെ നിസ്കരിച്ച 1 മണിക്കൂറും അതിന്റെ ശേഷമുള്ള 1 മണിക്കൂറും 2 മണിക്കൂർ കിട്ടിയാൽ തന്നെ എത്ര കൊല്ലം ഉണ്ടാകും? 16 കൊല്ലം ഉണ്ടാകും. 16 കൊല്ലം, 1 മണിക്കൂറിന് 8 കൊല്ലത്തെ മഹത്വം കിട്ടും.
ഇത് ഇത്ര വലിയ പ്രയാസമായിരുന്നോ? അല്ല, ചിന്തിക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രയാസമൊന്നുമല്ല. 16 കൊല്ലം കണ്ടിന്യൂയായിട്ട് ഇബാദത്ത് ചെയ്യുന്ന കൂലി കിട്ടുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് അതൊപ്പിക്കാൻ കഴിയ? റമദാനിൽ എന്നും 30 ദിവസം അത്താഴത്തിന്റെ മുമ്പ് 1 മണിക്കൂറും എഴുന്നേറ്റിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഇത് ഇപ്പളല്ലായിരുന്നു പറയേണ്ടതെന്നല്ലേ, കഴിഞ്ഞു പോയി ഒറ്റ രാവേ ഉള്ളൂ. പക്ഷേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 1-ാമത്തെ വെള്ളിയാഴ്ച വയറു പറയുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. വിശദമായിട്ട് പറയാൻ ഞാൻ മറ്റൊരു വിഷയത്തിലായിരുന്നു അന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്. സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലാ രാത്രിയും ഒന്ന് അധ്വാനിച്ചാൽ നഷ്ടപ്പെടില്ല. ലൈലത്തുൽ ഖദറിന്റെ ഒരു ഭാഗം നമുക്ക് എന്തായാലും കിട്ടും. അത് കിട്ടണം എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്തുകൂടായിരുന്നു. 83 വർഷം ഈ ആയത്തുകളൊക്കെ ഇറങ്ങാനുള്ള പശ്ചാത്തലങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. 1000കണക്കിന് കൊല്ലങ്ങള് അധ്വാനിച്ച ആളുകളുടെ കഥ പറയുമ്പോഴാണ് ഈ പ്രായം കുറഞ്ഞ നമ്മൾ എന്താകും തങ്ങളെ എന്ന് ചോദിക്കുമ്പോഴാണ് സൂറത്തുൽ ഖദർ അവതരിക്കുന്നത്. പേടിക്കണ്ട, ഉമ്മത്ത് മുഹമ്മദിയക്ക് ചാൻസ് ഉണ്ട്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്റ് എന്ന് പറഞ്ഞു. ഇതൊക്കെ 1000-ന് 1000 എന്ന അർത്ഥം കൊടുക്കുമ്പോഴാ. എന്നാൽ മഹാഭൂരിഭാഗം പണ്ഡിതന്മാരാ അർത്ഥം കൊടുത്തപ്പം ചുരുക്കം ചില പണ്ഡിതന്മാര് അൽഫിന് വിശുദ്ധ ഖുർആനിൽ ഈ സ്ഥലത്ത് 1000 എന്ന അർത്ഥമല്ല കൊടുത്തത്. ഈ വമാദ്രാക്കയുടെ പ്രയോഗമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അതിനാണ്. ആ പ്രയോഗമൊക്കെ വെച്ച് നോക്കുമ്പം അബൂ ഹയ്യാൻ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞ ഈ വ്യാഖ്യാനം ശരിയാവണം. അബൂ ഹയ്യാൻ റളിയല്ലാഹുവിനു പറഞ്ഞു, ഫൽമഅന ഈ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഖൈറും മിൻ അൽഫി ശഹ്ർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഖൈറും മിൻ അദ്ദഹരി കുല്ലിഹി എന്നാണ്. ഖൈറും മിൻ അദ്ദഹരി കുല്ലി, കാലാകാലത്തെക്കാൾ ഖൈറാണ് ലൈലത്തുൽ ഖദറിന്റെ ഒറ്റ രാത്രിയും ഖിയാമത്ത് നാൾ വരെ ഇബാദത്ത് ചെയ്യുന്ന കൂലിയാണ്. 1000 കൊല്ലം മാസമൊന്നുമല്ല. കാരണം അൽഫിന് 1000 എന്നുള്ള അർത്ഥമല്ല അവിടെ എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. പിന്നെന്താ, അൽഫ് അറബികൾ ഉപയോഗിക്കുന്ന, അറബികളുടെ ആയതത്തനുസരിച്ച് അവരുപയോഗിക്കുന്ന അറബി ഭാഷയിലെ ഏറ്റവും വലിയ അക്കമാണ് 1000. അറബികൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അക്കാണ് 1000. നമ്മൾ 100,000,000 എന്നൊക്കെ പറയും, കാരണം നമ്മളെ എണ്ണത്തിൽ 100,000,000,000 ഉണ്ട്. അറബിയൊക്കെ 100,000,000,000 ഉണ്ടോ? അവർ 100,000,000 എന്ന് പറയലും ഏത്തു അൽഫ്നാ. ആ 100,000 എന്നാ പറയാ 100,000-ന്. അല്ലാതെ 100,000 എന്നിട്ടൊരു വാക്ക് വിൽക്കില്ല, അതും അൽഫ് തന്നെ. അൽഫോണ്ട് കളിക്കുക, പിന്നെ 100,000, പിന്നെ 1000 അതുകൊണ്ട് ഇങ്ങനെ കളിക്കുക, അങ്ങനെ ചെയ്യാം. ഏറ്റവും വലിയ അക്ക ഏതാണ് അറബിയിൽ? അൽഫാണ്. അതുകൊണ്ട് അൽഫ് എന്ന് പറഞ്ഞാൽ നിഹായത്തില്ലാത്ത, അറ്റമില്ലാത്ത കാലമാണ് അൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് മഹാനവറുകള് അതിന് വിശുദ്ധ ഖുർആനിൽ വന്ന മറ്റൊരു പ്രയോഗം പറയുന്നു, അവിടെ അത് തന്നെയാണ് അർത്ഥം എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. മഹാനവറുകൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളിൽ ഓരോ മനുഷ്യനും കൊതിക്കും 1000 കൊല്ലം ദീർഘായുസ് കിട്ടിയെങ്കിൽ എന്നല്ല, 1000 കൊല്ലം കിട്ടിയാൽ മടുക്കുമായിരിക്കെങ്കിലും കിട്ടും, മടുക്കൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കാലാകാലം ജീവിക്കാൻ ആഗ്രഹിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 1000 കൊല്ലം വയസ്സാണ്ട് കിട്ടിയാൽ മടുക്കും? ആ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കക്കൂസ് പോകാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും ഇറങ്ങി നടക്കാനും നമ്മളെ ചുറ്റുപാടൊക്കെ നടത്താനും കഴിയുന്നുണ്ടെങ്കിൽ 1000 അല്ല 5000 ആയാലും ആചാര്യ ഇപ്പൊ കുറെ ആയില്ലേ, ഇനി നാളെ അങ്ങോട്ട് പോവല്ലേ എന്ന് വെച്ചാൽ ആചാര്യ പറയും കുറച്ചും കൂടെ ഒക്കെ അങ്ങനെ നോക്കുക. കാരണം ആർക്കും മടുക്കൂല. അതേസമയം ആരോഗ്യവും ആഫിയത്തും ഒക്കെ നഷ്ടപ്പെട്ട 40-ലും തോന്നും വേഗം പോയി കിട്ടിയാൽ കുടുംബത്തിന് ഭാരമാവില്ലായിരുന്നു. അത്രേ അതിന് കണക്കുള്ളൂ, ആരോഗ്യത്തിന് വല ആവശ്യം. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ വില കുറഞ്ഞ സാധനങ്ങൾ ചോദിക്കരുത്. നബിതങ്ങൾ ചോദിക്കേണ്ടത് എന്താണെന്ന് നിർണയിച്ചു കണ്ട് തന്നു, സലുല്ലാഹൽ ആഫിയ, സലുല്ലാഹൽ ആഫിയ, സലുല്ലാഹൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ആഫിയത്താണ്, ശരീര സൗഖ്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരസൗഖ്യം മാത്രമല്ല കേട്ടോ, സാമ്പത്തിക സൗഖ്യവും കുടുംബ സൗഖ്യവും ഒക്കെ ആഫിയത്തിൽ പെടും. പക്ഷെ പ്രഥമമായി കടന്നു വരുന്നത് ശരീരസൗഖ്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേറെ എന്തുണ്ടായിട്ടും കാര്യമല്ല. ശരീരത്തിന് സുഖമില്ലെങ്കിൽ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ ഷൈഖുന 77 കഴിഞ്ഞിട്ടും ഓടുകയാണ് യതീമുകൾക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടിയും, ഇപ്പോഴും ചെറുപ്പക്കാരനെ പോലെ ഓടുകയാണ്. അള്ളാഹു ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. അല്ലറ ചില്ലറ വിഷമങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അള്ളാഹുവേ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ആ തണൽ ഒരുപാട് കാലം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്നത് ആഫിയത്താണ് പ്രധാനം. ആർക്ക് ആഫിയത്തും എടുക്കുക?
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൽബു ശൈഖ് ശാബ്ബുൻ അലാ ഹുബ്ബി ഇസ്നതൈൻ. രണ്ട് കാര്യങ്ങളോടുള്ള പ്രേമത്തിൽ സ്നേഹത്തിൽ മനുഷ്യന്റെ ഏത് വയസ്സന്റെ കൽബിനും യുവത്വമാണ്. ആള് വയസ്സനാണെങ്കിലും കൽബ് യുവാവായിരിക്കും. ഖൽബു ശൈഖ് ശാബ്ബുൻ അലാ ഹുബ്ബി ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങളോടുള്ള സ്നേഹത്തിൽ ഏതു വയസ്സന്റെ കൽബിനും പുതുജീവനാണ്. എന്നും അതിന് വയസ്സ് കുറവാ, നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പ. ഏതാണ് ആ രണ്ട് കാര്യം? ജംഇൽ മാലി വതൂലിൽ ഹയാ. കാബർക്ക് ഇങ്ങനെ കാല് നീട്ടുമ്പോഴും 10 രൂപ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത തന്നെ ആയിരിക്കും. ജംഇൽ മാൽ, സമ്പാദ്യം, അത് മടുക്കൂല, എത്രയാലും മടുക്കൂല. രണ്ടാമത്തത് നബി തങ്ങൾ പറഞ്ഞു, വതൂലിൽ ഹയാ, ദീർഘായുസ്സും മടുക്കൂല. ഒരു വലിയ മഹാൻ, ഞാൻ അദബ് കീപ്പ് ചെയ്തുകൊണ്ട് പേര് പറയുന്നില്ല, ഉസ്താദുമാരൻ്റെ സദസ്സിലുണ്ട്, അവർക്കത് അറിയും, അതുകൊണ്ട് പറയേണ്ടതുമില്ല. സാധാരണക്കാർ അതിൻ്റെ ആ തത്വം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. ഒരു വലിയ മഹാൻ, അദ്ദേഹം അള്ളാഹുവിനോട് ഒരിക്കൽ ചോദിച്ചു, പടച്ചോനെ, എൻ്റെ ശേഷം, എൻ്റെ പിറകിൽ, എന്നിൽ നിന്ന് വരുന്ന കുട്ടികളെയും പേരമക്കളെയും ഒക്കെ ഒന്ന് കാണാൻ എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിനോട്. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഞാനത് സാധിപ്പിച്ചു തരാം. അങ്ങനെ ആ മഹാൻ അള്ളാഹു കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോ തൻ്റെ മുതുകിലൂടെ വരാനിരിക്കുന്ന, തൻ്റെ സന്താന പരമ്പരയിലൂടെ വരാനിരിക്കുന്ന മക്കളെയും മക്കളെ കുട്ടികളെയും മക്കളെ മക്കളെ കുട്ടികളെയും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോ, മൊത്തം ഇങ്ങനെ നോക്കിയപ്പോ അതിലൊരു കുട്ടിയുടെ മുഖത്ത് കണ്ണിങ്ങനെ ഉടക്കിപ്പോയി. എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടു പോയി. പഠിച്ചോനെ, ഇതാരാണ്? അതും നിങ്ങളെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു കുട്ടിയാണ്, നല്ല ഗുണമൊത്ത ഒരു കുഞ്ഞാണല്ലോ. പഠിച്ചോനെ, ഇക്കുട്ടിക്ക് നീ എത്രയാ ആയുസ് കൊടുക്കാൻ തീരുമാനിച്ചത്? അക്കുട്ടിക്ക് 60 ചില്ലാനം വയസ്സുള്ളൂ. അക്കുട്ടിക്ക് 60 ചില്ലാനം വയസ്സേ ഉള്ളൂ. എനിക്ക് നീ എത്രയാ തരിക റബ്ബേ? നിങ്ങൾക്ക് ഞാൻ 1000 വയസ്സ് തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മഹാൻ പറഞ്ഞു, എങ്കിൽ എന്റെ 1000-ൽ നിന്ന് കുറയണ്ടല്ലോ, എന്റെ 1000-ൽ നിന്ന് ഒരു 40 എടുത്തിട്ട് എന്റെ കുട്ടിക്ക് കൊടുക്കണം, എന്നിട്ട് ആ 60 ജില്ലാനം എന്നുള്ളത് ഒന്ന് റൗണ്ട് ചെയ്യണം, 100 വയസ്സ് എൻ്റെ കുട്ടിക്ക് കൊടുക്കും. ഇയാളുടെ വക ഔദാര്യം. അള്ളാഹു പറഞ്ഞു, ഓക്കെ. അങ്ങനെ 960 കൊല്ലം ഇയാൾ ജീവിച്ചു. അസ്രായീൽ അലൈഹി ഇസ്ലാമിനെ വിട്ടു അള്ളാഹു, നിങ്ങളുടെ ആയുസ് 1000 കൊല്ലാണ്, പക്ഷെ നിങ്ങൾ നിങ്ങളെ ഒരു പേരക്കുട്ടിക്ക് നിങ്ങളെ വയസ്സിൽ നിന്നും 40 സംഭാവനയായി നൽകിയത് കൊണ്ട് നാളെയാണ് ദിവസം ഞാൻ വരും. പക്ഷെ അത് നിങ്ങൾ ഔദാര്യ ആയതുകൊണ്ട് റബ്ബ് നിങ്ങളോടൊന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെ തന്നെയാണോ വേണ്ടത് എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്രേ, അത് അള്ളാഹ് ആദ്യം കണക്കാക്കിയതുപോലെ സംഗതിയാണ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കും സംഗതി മടുക്കൂല. അത് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അത് അള്ളാഹ് ആദ്യം കണക്കാക്കിയില്ല, അതുപോലെ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോ പിന്മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൂലുൽ ഹയാത്ത് മടുക്കൂല. അതാണ് യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. അപ്പൊ ഈ അൽഫ് എന്ന പ്രയോഗമാണ്, ലൈലത്തുൽ ഖദ്റി ഖൈറുൻ മിൻ അൽഫ് ശഹ്ർ എന്നിടത്തെങ്കിൽ കാലാകാലത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു തഫ്സീറു ബഹ്റുൽ മുഹീത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം. ആയത്തുകളുടെ സ്വഭാവവും അതിൻ്റെ മുമ്പും പിമ്പും ഒക്കെ വായിക്കുമ്പോൾ, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഒക്കെ വായിക്കുമ്പോൾ, ഈ അർത്ഥതലം കൂടുതൽ വിദൂരമല്ല, കൂടുതൽ വിദൂരമല്ല. ഈ അർത്ഥതലത്തെ വളരെ അടുത്ത അർത്ഥതലമായിട്ട്, സാധ്യതയായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരൊറ്റ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ നമ്മൾ എത്ര ധന്യരാണ് ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരൊറ്റ ലൈലത്തുൽ ഖദർ ഇന്നത്തെ രാത്രിയിൽ അള്ളാഹു നമുക്കത് തരികയാണെങ്കിൽ, ആ ലൈലത്തുൽ ഖദർ തരികയാണെങ്കിൽ, ശൈഖുനയോടൊപ്പമുള്ള പ്രാർത്ഥനയിൽ, ആ വിലപ്പെട്ട ഉപദേശങ്ങളിൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടാൻ പോകുന്നത് എത്ര വലിയ നിഅ്മത്താണ്. ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ആലിമീങ്ങൾ ഈ വേദിയിലിരിക്കുന്നത്, സാധാതുക്കൾ ഇരിക്കുന്നത്, മോമിനീങ്ങളൊക്കെ ഇരിക്കുന്നത്. അള്ളാഹുവേ, നീ സാധിപ്പിച്ചു തരണേ. അള്ളാ, പഠിച്ചവനെ ഞങ്ങൾക്ക് നൽകേണ്ടതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ. അള്ളാ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തെക്കാൾ അല്ലെങ്കിൽ
കാലാകാലത്തെക്കാളൊക്കെ മഹത്വമുള്ളതാണെന്ന് പറഞ്ഞു. ഈ ലൈലത്തുൽ ഖദറിൽ എന്താണ് ലൈലത്തുൽ ഖദറിൽ നമ്മൾ ചെയ്യേണ്ടത്? എന്താ നമുക്കിവിടെ ചെയ്യാനുള്ളത്? ലൈലത്തുൽ ഖദറിൽ പ്രധാനമായും സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ ബീവി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റ ചോദിക്കുന്നു, നബിയേ ഒരു രാവ് ലൈലത്തുൽ ഖദർ ആണെന്ന സാധ്യത എന്റെ മുമ്പിൽ തെളിയുകയാണെങ്കിൽ നബിയേ ഒരു രാവ് ലൈലത്തുൽ ഖദർ ആണെന്ന സാധ്യത എന്റെ മുമ്പിൽ തെളിയാണെങ്കിൽ, ഇത് ലൈലത്തുൽ ഖദർ ആണെന്ന് എനിക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ടാൽ അന്ന് ഞാൻ എന്താ പറയേണ്ടത് തങ്ങളെ? നബി തങ്ങൾ പറഞ്ഞുകൊടുത്തു, ആയിഷോ അന്ന് നീ മറ്റൊന്നുമല്ല പറയേണ്ടത്, ഏറ്റവും കൂടുതൽ അന്ന് നീ ചോദിച്ച് വാങ്ങേണ്ടത് ജീവിതത്തിൽ വന്ന അപാകതകൾക്കുള്ള മാപ്പാണ്. അതുകൊണ്ട് നബി തങ്ങൾ തന്നെ ചൊല്ലി പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്, ഒരു ദിക്റുണ്ട്, അവസാനത്തെ പത്തിൽ നമ്മളൊക്കെ അത് ചൊല്ലുന്നു. ഇന്നും തറാവീഹ് നിസ്കരിച്ച് അതിന്റെ ഇടവേളകളിൽ ചൊല്ലി, ഇഷാഇന്റെ ശേഷം ചൊല്ലി, അതും നിസ്കാരങ്ങളുടെ പിറകിൽ മാത്രം ചൊല്ലാനുള്ളതല്ല, എപ്പോഴും ചൊല്ലണം, എപ്പോഴും ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ നീ വല്ലാതെ മാപ്പ് തരുന്നവനാണ്, നീ കുറച്ചൊന്നുമല്ല വളരെ കൂടുതലായി മാപ്പ് തരുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് തരുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങളോട് എന്തെങ്കിലും തെറ്റു ചെയ്തവർ ഞങ്ങളെ മുമ്പിൽ വന്നു മാപ്പ് തരണേ എന്ന് പറയുമ്പം ഞങ്ങളവർക്ക് മാപ്പ് കൊടുക്കുന്നവരും കൊടുക്കാത്തവരുമുണ്ട്. കൊടുക്കുന്നവർ തന്നെ അതൊരു കടമ നിർവഹണമായിട്ടാ കൊടുക്കുന്നത്. മാപ്പ് ചോദിച്ചവന് കൊടുക്കണമല്ലോ, അത് കൊടുത്തില്ലെങ്കിൽ മര്യാദക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ടാ നമ്മൾ പലരും നമ്മളോട് തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുന്നത്. റഹ്മാനായ റബ്ബ് കടമ നിർവഹണത്തിന്റെ ഭാഗമായിട്ടല്ല മാപ്പ് തരുന്നത്. തുഹിബ്ബുൽ അഫ്വ, നിനക്ക് മാപ്പ് തരൽ നിർബന്ധമായതുകൊണ്ട് തരല്ല, മറിച്ച് നിനക്ക് മാപ്പ് തരിക എന്നുള്ളത് വലിയ ഹോബിയാ പഠിച്ചോനെ. പഠിച്ചോനോട് പറയാണ് തുഹിബ്ബുൽ അഫ്വ, നിനക്കൊരു ഹോബിയാ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ്. ഹോബി എന്ന് പറഞ്ഞാൽ ഇഷ്ട വിഷയമാണ്, താല്പര്യമുള്ള കേസാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സാധുക്കു മാപ്പ് കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവേ ഈ സാധുവിനെ തൊട്ട് നീ മാപ്പ് നൽകണേ, ഈ സാധുവിന് നീ മാപ്പ് നൽകണേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര നല്ല ദിക്റാണിത്! ഇത് മനസ്സിരുത്തി ചെല്ലാൻ നമുക്കും എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദിക്റിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, തുഹിബ്ബുൽ അഫ്വ എന്ന ഭാഗം. അല്ലാഹുമ്മ അഫ്വ അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ ഫഅഫു അന്നി എന്നല്ല, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതിന് വലിയ പ്രാധാന്യമുണ്ട് തുഹിബ്ബുൽ അഫ്വ എന്ന വാക്കിന്. നീ വെറുതെ ഇങ്ങനെ തരല്ല, നിനക്ക് ഇഷ്ടമായതുകൊണ്ട് തരികയാണ്. അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളോടൊക്കെ ഒരാൾ മാപ്പ് ചോദിച്ചാൽ അതല്ലേ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് പൊറുക്കുക, മാപ്പ് കൊടുക്കുക, ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല എന്നാ പറഞ്ഞു. ലമൻ സ്വബറ വഗഫറ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ലമിൻ അസ്മിൽ ഉമൂർ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, അങ്ങനെ ഞാൻ ഖുർആൻ പറഞ്ഞു. അത് വേഗം നല്ല ഇച്ഛാശക്തിയുള്ളവർക്കേ നടക്കുള്ളൂ. പുറത്തു കൊടുക്കുക, ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞത് നല്ല ഇച്ഛാശക്തിയുള്ളവർക്ക് മാത്രം നടക്കുന്ന കേസാണ്, അല്ലാത്തവർക്ക് കഴിയൂല. അതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ. കണ്ടോ നിങ്ങൾ അവരുടെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിക്കുന്നവർക്ക് വിശാലമായി കൊടുക്കുകയാണ്. എന്താ കൊടുക്കാൻ കാരണം? എല്ലാരും ഒന്ന് കസേര ഒന്നാണ്ട് അടുപ്പിച്ചാൽ മതി, പരമാവധി. ഉസ്താദ് ഇവിടെ എത്തിയും ചെയ്തിട്ടുണ്ട്, ഷെയ്ഖുന നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. പരമാവധി കസേര അടുപ്പിച്ച് ഉള്ളിലേക്ക് കയറാം. അപ്പൊ തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്, അത് ചെറിയ കാര്യമല്ല. അള്ളാഹുവിന് അത് ഇഷ്ടമായതുകൊണ്ട് ചെയ്യാം.
നമ്മക്ക് പലപ്പോഴും അതിന് നമ്മളെ മനസ്സ് ചിലപ്പോൾ അങ്ങോട്ട് പാകപ്പെടൂല. സംഗതി പാപം പുറത്തു കിട്ടണമെങ്കിൽ അള്ളാഹു നമ്മളോട് ചെയ്ത പാപങ്ങൾ പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരണമെങ്കിൽ, ഒരു വേള നമ്മളോട് ചെയ്ത തെറ്റുകുറ്റങ്ങൾ പടപ്പുകൾക്ക് പുറത്തു കൊടുക്കാനുള്ള സന്മനസ്സുള്ളവർക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കുള്ളൂ പലപ്പോഴും. അങ്ങനെയാണ് അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു ചോദിച്ചു, പടച്ചോൻ നിങ്ങൾ അവനോട് ചെയ്ത തെറ്റ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹമല്ലേ? ആഗ്രഹമുണ്ടെങ്കിൽ പടച്ചോൻ പറയണത് നിങ്ങളും പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറാവണം. നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കൽ, ഞങ്ങൾ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കുമെങ്കിൽ തൽക്കാലം പടച്ചോനും നിങ്ങളോട് എന്തു വേണമെന്നൊന്ന് ആലോചിക്കും. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്. അത് കേട്ടപ്പെടല്ലേ ബഹുമാനപ്പെട്ട ഈ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹുവിന്റെ സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സ്വന്തം മകളെ പറ്റി മുനാഫിക്കുകൾ ആരോപണം പറഞ്ഞു പരത്തിയപ്പം അതിനെ വിമർശിച്ചില്ല, മൗനാനുവാദം കൊടുത്തൊപ്പം നിന്നോ എന്ന് തോന്നിയതിന്റെ പേരില്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം, ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സ്വദ്ദീഖിനെ മിസ്തഹർ റളിയല്ലാഹു അൻഹുവിനോട് ചെറിയ ഒരു അകൽച്ചയുണ്ടായിരുന്നു. അത് ശരിയായത് ഈ ആയത്തിറങ്ങിയപ്പോഴാ. എവിടെയാണ് എന്റെ മിസ്തഹർ, എവിടെയാണ് എന്റെ മിസ്തഹ് എന്ന് ചോദിച്ച് അപ്പോൾ മിസ്തഹ് സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. സദസ്സിൽ മിസ്തഹ് കാലങ്ങളായി, ദിവസങ്ങളായി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഒന്ന് മിണ്ടിക്കിട്ടാൻ, ഒന്ന് ചിരിച്ചു കിട്ടാൻ, ഒന്ന് ലോകം പറഞ്ഞു കിട്ടാൻ താല്പര്യപ്പെടുകയാണ്. ഓടിച്ചെന്നു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മിസ്തഹേ നെയ്യും ഞാനും തമ്മിൽ ഒരു അകൽച്ചയുമില്ല. കാരണം എന്താണ്? റബ്ബ് എന്നോട് പൊറുക്കണമെങ്കിൽ നിന്നോട് ഞാനും പൊറുത്തേ പറ്റൂ. അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ അവർ ചെയ്തത് ഭീമമായ ഒരു തെറ്റാണെന്ന് പറയാൻ പറ്റുന്ന സംഗതിയല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഇവിടെ സമയം അനുവദിക്കുന്നില്ല. അന്ന് അവർ ചെയ്തത് ഒരു വലിയ തെറ്റാണ്. കാരണം അന്ന് ഇത്തരം ആരോപണങ്ങളോട് പാലിക്കേണ്ട, കൈക്കൊള്ളേണ്ട സമീപനം എന്താണെന്ന് കൃത്യമായിട്ട് ആയത്തിറക്കിയിട്ടില്ല. അതിന്റെ ശേഷമായി ഇറങ്ങുന്നത്. എന്നാ തന്നെ അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു, അവരുടെ മേൽ തൗബാ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പരസ്യമായി പ്രഖ്യാപനം നടത്തി. എന്നാലും തന്റെ പൊന്നുമോളെ പറ്റി പറഞ്ഞ ആ മിസ്തഹിനോട് ചെറിയ ഒരു വിഷമം തോന്നിയപ്പോഴേക്ക് അള്ളാഹു അത് ക്ലിയർ ചെയ്തത് കണ്ടോ നിങ്ങൾ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും. 29-ാം രാവിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചെത്തിയ നമ്മള് 7 കൊല്ലമായി അയൽക്കാരനോട് മിണ്ടിയിട്ട്, 17 കൊല്ലമായിട്ട് മാതാപിതാക്കളോട് മിണ്ടാത്ത ഒരു സഹോദരൻ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കൊല്ലം ഞാൻ ഖത്തറിൽ നിന്നൊരു പ്രഭാഷണം നടത്തുമ്പോൾ അയാൾ ആ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ വാപ്പാനോടും ഉമ്മാനോടും നന്നാവുക ചെയ്തത്. ഞാൻ പറഞ്ഞു, നേരം വെളുക്കോളങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല, പടച്ചോൻ പുറത്തു തരണമെങ്കിൽ ആദ്യം ഉമ്മാനോടും വാപ്പാനോടും ഒക്കെ നന്നാവണം. ഉമ്മാനോടും വാപ്പാനോടും വരെ തെറ്റി നടക്കുന്നവർക്ക് എങ്ങനെ ആ റബ്ബ് പുറത്തു തരിക എന്ന് ചോദിച്ചപ്പോൾ ഇയാളെ മനസ്സിളകി. 17 കൊല്ലമായിട്ട് ഉമ്മയും ബാപ്പിയായിട്ട് അകൽച്ചയിലായിരുന്നു. ആ മനുഷ്യൻ അന്ന് ചെയ്ത ആദ്യത്തെ പണി വാപ്പിയുമ്മയായിട്ട് നന്നാവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മളോട് എന്തോ ചെറിയ തെറ്റല്ലേ, മകളുടെ കല്യാണേ പറഞ്ഞോളൂ, നിശ്ചയം പറഞ്ഞില്ല, ഇതൊക്കെ നമ്മളെ കേസ്, ചെറിയ കേസിനാണ് വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്നത്. ഒഴിവാക്കണം, ഒഴിവാക്കണം. നമ്മൾ ശുദ്ധ മനസ്സിന്റെ ഉടമകളാവണം, എങ്കിൽ മാത്രമാണ് റബ്ബിന്റെ അഫ്വ് നമുക്ക് ലഭിക്കുക. വല്ലാത്ത ഒരു വാക്കാണത്, തുഹിബ്ബുൽ അഫ്, അള്ളാഹുവിന് പാപം പൊറുക്കാനുള്ള ആ ഇഷ്ടം അത് വളരെ വലുതാണ്. ഞാൻ ഇന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞു, അള്ളാഹുമ്മ ഇന്നക അഫൂവും തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറഞ്ഞ്, അതിങ്ങനെ പറഞ്ഞു പോകുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന് തൗബ സ്വീകരിക്കുന്നതിലുള്ള ഇഷ്ടം എത്രത്തോളം വലുതാണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നല്ല ഒരു ഉദാഹരണം ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അവിടെ കൂടാത്ത കുറെ പുതുമുഖങ്ങളുണ്ട്, അവർ മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കിയൊന്ന് പറയുന്നു. ഇന്ന് തന്നെയാണ് നമ്മളത് പറഞ്ഞത്. തൗബയായിരുന്നു വിഷയം, മറ്റുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ഒരു വിഷയം ഇന്ന് ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറെ പുതുമുഖങ്ങളുണ്ട്. തുഹിബ്ബുൽ അഫു അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതിനാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്ന് ബോധ്യപ്പെടാൻ പറയാണ്. അള്ളാഹ്ക്ക് നമ്മക്ക് പൊരുത്തപ്പെട്ട് തരിക, നമ്മളോട് മാപ്പാക്കുക എന്നത് അള്ളാഹുവിന് അത് കടമ നിർവഹണമല്ല, അള്ളാഹു ഇഷ്ടം കൊണ്ട് ചെയ്യുകയാണ്.
പുറത്തു തരൽ അവന് വല്ലാത്ത ഇഷ്ടമാണ്, എത്രത്തോളം ഇഷ്ടമാണ്. മുത്തുനബി പറഞ്ഞു, ഒരു മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആൾക്ക് ഒട്ടകം നഷ്ടപ്പെട്ടു പോയാൽ അയാളുടെ ഭക്ഷണവും വെള്ളവും എല്ലാം ഉള്ളത് ആ ഒട്ടകത്തിന്റെ പുറത്താണ്. ആ ഒട്ടകം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ ആ മനുഷ്യന് പിന്നെ മരണം ഉറപ്പാണ്, ആ മനുഷ്യന് മരണം ഉറപ്പാണ്. പിന്നെ അതിലൊരു സംശയവുമില്ല, അയാൾ മരിക്കുന്നു ഉറപ്പാ. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഒട്ടകം നഷ്ടപ്പെട്ടത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ്, വിശ്രമിക്കുമ്പോഴാണ്. ആ ഒട്ടകത്തെ തെരഞ്ഞിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം ഭക്ഷണവും വെള്ളവും ഒന്നും കൂടെയില്ല. അതുകൊണ്ട് ആകെ തളർന്നു, അവശനായി മരിക്കുന്നു തോന്നിയപ്പം അയാൾ അതേ മരത്തിന്റെ ചുവട്ടിൽ തന്നെ വന്ന് വീണ്ടും വിശ്രമിക്കുകയാണ്. എന്നിട്ട് അയാൾ ഫവലഅ റഉസഹു അലാ സഈദി, അയാളുടെ കൈയിങ്ങനെ മടക്കിയിട്ട് അതിൽ തലവെച്ചു. തലയണമെന്നില്ല, മരുഭൂമി കിടക്കുകയാണ്, കൈ മടക്കിയിട്ട് തലയണയാക്കി അതിൽ തലവെച്ചു. എന്നിട്ട് വൽത്തജ, അവിടെ കിടന്നു. ലിയമൂത്ത, എന്തിനാ കിടന്നത്? മരിക്കാൻ വേണ്ടി. സയ്യിദുനാ റസൂലുള്ളാഹി മരിക്കാൻ വേണ്ടി കിടന്നു എന്ന് നബി തങ്ങൾ പറയാണ്. അത് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല, ഇയാളുടെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന ഒരു പ്രതീക്ഷ ഇനി ഈ മനുഷ്യന്റെ മുമ്പിലില്ല. ഈ ഹദീസ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ തന്നെ പല ആവർത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിൽ ഒരു റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്, അതിലാണ് ഇതൊക്കെ ഉള്ളത്. ലിയമൂത്ത, മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്നു. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ വാഹനം തിരിച്ചു കിട്ടി. ആ സന്തോഷത്തിൽ, ആ വാഹനം തിരിച്ചു കിട്ടിയ സന്തോഷത്തില് ഇയാൾ ചാടി എഴുന്നേറ്റ് ഒട്ടകത്തിന്റെ മൂക്കയറിങ്ങ് പിടിച്ചിട്ട് അയാൾ അള്ളാഹുവിനോടൊരു നന്ദി വാചകം പറഞ്ഞപ്പോൾ, സന്തോഷം അതിരുകവിഞ്ഞ് അല തല്ലിയപ്പോൾ അയാൾ പറഞ്ഞത് മുഴുവൻ ഉൽട്ടയായിപ്പോയി, തല തിരിഞ്ഞുപോയി. നിബിധങ്ങൾ പറഞ്ഞു, കത് അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് പിഴച്ചുപോയി. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അന്ത അബ്ദീ വ അന റബ്ബുക, അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണ്. അല്ലാഹുമ്മ അന്ത അബ്ദീ വ അന റബ്ബുക്, ഇങ്ങനെയാ പറഞ്ഞത്. തിരിച്ചാ പറയേണ്ടത് അല്ലാഹുമ്മ അന്ത റബ്ബീ വ അന അബ്ദുക്ക് എന്നാ പറയേണ്ടത്. അത് തല തിരിഞ്ഞുപോയി. നബിതങ്ങൾ പറഞ്ഞു, കത് അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷാധിക്യം കൊണ്ട് പിഴച്ചുപോയതാണ്. സന്തോഷാധിക്യം വല്ലാതെ മനസ്സിൽ അല തല്ലുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതുണ്ടാവും എന്നതിന് തെളിവുകൾ പലപ്പോഴും ഉണ്ടാവും. എന്റെ ജീവിതത്തിൽ ഈ ഹദീസ് ഞാൻ പറയുമ്പോഴും ഇത് വിശദീകരിച്ചു കൊടുക്കുമ്പോഴൊക്കെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. ഞങ്ങൾ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് സനദ് വാങ്ങിയിറങ്ങുന്ന വർഷം ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം കൗസർ സഖാഫി വേദിയിലെത്തിയിട്ടുണ്ട്, അദ്ദേഹം ഇൻഷാല്ലാ ഇതിന്റെ ശേഷം സംസാരിക്കും. ഞങ്ങളുടെ സെൻഡ് ഓഫ് നടക്കുകയാണ് യാത്രയപ്പ്, മർക്കസ് സഖാഫത്തി സുന്നിയയിൽ നിന്ന് ഇറങ്ങുന്ന വർഷം. എന്റെ കൂടെയുള്ളവരുടെ സദസ്സിലുണ്ട്, അവർക്ക് ഓർമ്മ ഉണ്ടാവും ഈ സംഭവം. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളുപ്പാപ്പ്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, ചെറുസോല ഉസ്താദ്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ശേഷം ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് ഒരാളെ പ്രതിനിധീകരിച്ച്, ബാച്ചിനെ പ്രതിനിധീകരിച്ച് മറുപടി പ്രസംഗത്തിന് വിളിച്ചു. അയാള് സഖാഫിയായി ഇറങ്ങുന്ന ആവേശത്തിൽ മൈക്ക് കിട്ടിയപ്പോൾ പറഞ്ഞ ഒരു വലിയ അബദ്ധം പറയാനാ പോകുന്നത്, കത് അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, അത് ബോധ്യപ്പെടുത്തി തരാൻ. കാരണം അയാൾ പറഞ്ഞു, ഈ സ്ഥാപനത്തോടുള്ള കടപ്പാട്, ഇവിടുത്തെ ഉസ്താദുമാരോടുള്ള കടപ്പാട്, ഇതിന്റെ സഹകാരികളോടുള്ള കടപ്പാട് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് വാക്കിലൊതുക്കാൻ കഴിയില്ല, പ്രാർത്ഥനയിലേ അത് നിർവഹിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും ദുആ ചെയ്യും എന്ന് പറഞ്ഞ് ഉസ്താദുമാരുടെ പിറകിലിരിക്കുന്ന ഉസ്താദുമാരിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പോഴും കാണുന്നത് അയാളിത് പറഞ്ഞപ്പോ പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോലും കുലുങ്ങിച്ചിരിക്കുന്ന ചെറുസോല ഉസ്താദിനെ കണ്ണിലിങ്ങനെ കാണുക. കാരണം ഇയാള് ആ ഉസ്താദുമാരെയൊക്കെ മോത്തു നോക്കിയിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉസ്താദുമാരെ, വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ ഓരോ ഹറഫിന്റെയും എണ്ണം കണ്ട് നിങ്ങളുടെ ഹസനാത്ത് വർദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഉസ്താദുമാരൊന്നായിട്ട് അങ്ങ് ചിരിച്ചു, സദസ് ചിരിച്ചു, എന്നിട്ടും ഇയാൾക്ക് പിടുത്തം കിട്ടുന്നില്ല, എന്താണ് ഞാൻ ചെയ്ത അബദ്ധം. കത് അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, അല്ലാഹുമ്മ അന്ത അബ്ദീ വ അന റബ്ബുക്. അതുപോലെ അല്ലേ ഉസ്താദുമാരെ മുത്തു നോക്കി ഇത് പറയണത്? തീർച്ചയായിട്ടും. അപ്പോ സന്തോഷം അതിരുവിട്ട് മനസ്സിലേക്ക് കയറി വരുമ്പോ എന്താ പറയാന്ന് പറയാൻ പറ്റൂല. ആ കൂട്ടത്തിൽ പറഞ്ഞു പോയതാ ഞാനത്, ദർസിലൊക്കെ ഓതി കൊടുക്കുമ്പോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്.
ആ സഖാഫിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും ചെയ്യും. ഞാൻ അയാൾ പറഞ്ഞൊരു ഭീമാബദ്ധം പറഞ്ഞത് ഹദീസ് പരിചയപ്പെടുത്താനാണ്. അപ്പൊ അതുകൊണ്ട് ആളെ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞത് എന്റെ കൂട്ടത്തിൽ വീനാംകുട്ടി സഖാഫിയൊക്കെ എന്റെ കൂടെ ആയിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫൂനി. ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടൂല എന്ന് ഉറപ്പിച്ച് മരണം ഉറപ്പിച്ച ആ വാഹനം, തിരിച്ചു കിട്ടാത്തതിന്റെ പേരിൽ മരണം ഉറപ്പിച്ച് കഴിയുന്ന വാഹനം, അത് തിരിച്ചിങ്ങ് കിട്ടുന്നതോടുകൂടെ ആ മനുഷ്യന്റെ മനസ്സിലെ സന്തോഷത്തിന്റെ ആധിക്യാണ് ഹദീസിലൂടെ പഠിപ്പിച്ചത് എന്നതുപോലെയാണ്. ഒരിക്കലും സ്വർഗത്തിൽ പറഞ്ഞേക്കാൻ ഒരു ചാൻസ് ഇവൻ തരൂല എന്ന് വിചാരിക്കുന്ന ഒരടിമ 65 കഴിഞ്ഞിട്ട് പടച്ചോനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഓ ഇവനെ സ്വർഗത്തിൽ വിടാലോ, അള്ളാഹുക്ക് വലിയ സന്തോഷമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൗസർ സഖാഫി നിങ്ങളെ അഭിസംബോധനം ചെയ്യാനുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന നമ്മുടെ വേദിയിലേക്ക് അടുത്ത നിമിഷം എത്തും. അപ്പൊ അത് അതുവരെ അദ്ദേഹത്തിന്റെ പ്രഭാഷണവും കൂടെ ഇവിടെ നടക്കാനുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടെ ഷെയ്ഖുനയുടെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വലിയ മനുഷ്യൻ ഇപ്പോഴും ഓടി നടക്കുകയാണ് ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, യത്തീം മക്കൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി. ആ ആയുസ്സിന്റെ ദൈർഘ്യത്തിന് വേണ്ടി നിങ്ങളെപ്പോഴും ദുആ ചെയ്യണം എന്ന് മാത്രം ഒരു വാക്ക് പറഞ്ഞ് ഇൻഷാ അള്ളാ ഷെയ്ഖുനയൊക്കെ പരിചയപ്പെടുത്തി വിശാലമായി കൗസർ സഖാഫി.